अस्सलाम वालेकुम, वेलकम टू नेक्स्ट क्लास रेस्पिरेशन इन प्लांट्स। प्लांट्स ले रेस्पिरेशन कुछ परयने कल मुन्ने एंदाण रेस्पिरेशन। रेस्पिरेशन और इनटेक ऑफ द ऑक्सीजन एंड रिलीजिंग ऑफ द कार्बन डाइऑक्साइड। नम्मल एल्लारुम रेस्पिरे चेय्यारुण्ड। ऑल द लिविंग ऑर्गानिज्म एंदिना रेस्पिरे चेय्युन्नत्? नमुक्क एनर्जी वेणम ले। एनर्जी उंडावणेंकिल एंत वेणम? ऑक्सिडेशन नडक्कम। ബോഡി നകത്തുള്ള സ്റ്റോർ ചെയ്ത കാർബോഹൈഡ്രേറ്റ് ഓക്സിഡൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന എനർജി കൊണ്ടാണ് നമ്മുടെ എല്ലാവരുടെയും മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടക്കുന്നത്. നമ്മളെല്ലാവരും ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഓൾ ദ എനിമൽസ് ആർ എന്താണ് ഹെറ്ററോട്രോപ്സ് ആണ്, പ്ലാന്റ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സാക്രോഫൈറ്റ്സോ ഡെഡ് ആൻഡ് ഡിക്കേ ഓർഗാൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്നാൽ പ്ലാന്റ്സിൻ്റെ കാര്യമോ, അവർക്കുള്ള എനർജി കാർബോഹൈഡ്രേറ്റ്സ് അവർ തന്നെ ഫോട്ടോസിസ് വഴി ഉണ്ടാക്കും. ഫോട്ടോസിന്റെ എൻഡ് പ്രോഡക്റ്റ് എന്താണ്? കാർബോഹൈഡ്രേറ്റും ഓക്സിജനുമാണ് അല്ലേ. അവരുടെ റെസ്പിറേഷനിലെ ഓക്സിജൻ അവർ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിജൻ ആയിട്ട് കൊടുക്കുക. ആവശ്യമുള്ള എടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം അന്തരീക്ഷത്തിലേക്ക് വിടും. അതേപോലെ അവർ എന്താ സ്റ്റോർ ചെയ്തിട്ട് കാർബോഹൈഡ്രേറ്റ് അതിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് എടിപിയുടെ എനർജി മോളിക്യൂൾസ് ആക്കിയിട്ട് അവർ യൂസ് ചെയ്യും. ഇതാണ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്. നമുക്കെല്ലാവർക്കും റെസ്പിറേറ്ററി ഓർഗൻ ഉണ്ട്, ലങ്സ് ഉണ്ട് അല്ലേ. നമ്മൾ ശ്വസിക്കാനും എന്തൊക്കെ ആക്കാനും ലങ്സ് ഉണ്ട്. എന്നാൽ പ്ലാന്റ്സിൽ റെസ്പിറേറ്ററി ഓർഗൻ ഉണ്ടോ? അവർ റെസ്പിറേറ്ററി പ്രവർത്തനം ചെയ്യുന്നത് ഏതാണ്? സ്റ്റൊമാറ്റോ ലെന്റിസെൽസോ ആണ്. സ്റ്റൊമാറ്റോ എവിടെ കാണുന്നത്? ലീഫിനകത്താണ്. ലെന്റിസെൽസോ പ്ലാന്റ് സ്റ്റമ്മിലെ ബാർക്ക് റീജിയണിലാണ് കാണുന്നത്. പിന്നെ ലൂസിലി പാക്കഡ് ആയിട്ടുള്ള പാരൻകൈമ സെൽസ് ഇന്നർ സ്ട്രക്ചറിലൊക്കെ ഈ എയർ സ്പേസിലൂടെ ഗ്യാസസ് എക്സ്ചേഞ്ചിലൊക്കെ വളരെ എളുപ്പമായിട്ട് മാറ്റും. പാർട്ട് പാർട്ടായിട്ട് ഓരോ ഭാഗത്തായിട്ടാണ് എന്ത് അവിടെ റെസ്പിറേഷൻ നടക്കുന്നത്. എന്നാൽ എനിമൽസ് എടുക്കുന്ന അത്രയും എമൗണ്ട് അവർ യൂസ് ചെയ്യുന്നുണ്ടോ? എന്താണ് റെസ്പിറേഷൻ? ഇസ് എ ബ്രേക്കിംഗ് ഓഫ് ദ കാർബൺ കാർബൺ ബോണ്ട്. എന്തിന് ബ്രേക്കിംഗ് ഓഫ് കാർബൺ കാർബൺ ബോണ്ട്? ഓഫ് ദ കോംപ്ലക്സ് മോളിക്യൂൾ. കോംപ്ലക്സ് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് മോളിക്യൂൾ. ത്രൂ ഓക്സിഡേഷൻ, ഓക്സിഡേഷൻ വഴി കാർബൺ കാർബൺ ഓർഗാനിക് മോളിക്യൂൾസിനെ ബ്രേക്ക് ചെയ്യുക ഫോർ റിലീസിംഗ് ലാർജ് എമൗണ്ട് ഓഫ് എനർജി. എനർജി യൂട്ടിലൈസ് എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓക്സിഡേഷൻ സംഭവിക്കുക എന്തിൻ്റെ? ഓർഗാനിക് മോളിക്യൂൾസിൻ്റെ. അപ്പോഴാണ് നമുക്ക് ആവശ്യമുള്ള മെറ്റബോളിക് എനർജി കിട്ടുന്നത്. ഇനി എന്താണ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്? ഏതൊക്കെ വസ്തുക്കളാണോ റെസ്പിറേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഓക്സിഡൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതിനെയാണ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഫാറ്റ്, ഓർഗാനിക് ആസിഡ്, ഇതൊക്കെയാണ് എന്ത് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. ദ കോമ്പൗണ്ട്സ് ദാറ്റ് ആർ ഓക്സിഡൈസ്ഡ് ഡ്യൂറിംഗ് റെസ്പിറേഷൻ, ദ കോമ്പൗണ്ട്സ് ദാറ്റ് ആർ ഓക്സിഡൈസ്ഡ് ഡ്യൂറിംഗ് റെസ്പിറേഷൻ, അതാണ് എന്ത് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. ഇനി എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് റെസ്പിറേഷൻ? റെസ്പിറേഷൻ എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? പ്ലാന്റ്സിൽ ഞാൻ പറഞ്ഞു, സ്റ്റൊമാറ്റോ വഴിയാണ് ഉള്ളിലേക്ക് ഓക്സിജനെയും പുറത്തേക്ക് കാർബൺ ഡൈഓക്സൈഡും വിടുന്ന ഗ്യാസ് എക്സ്ചേഞ്ച് ഒക്കെ നടക്കുന്നത്. അതേപോലെ തന്നെ ലെന്റിസെൽസ്, ലെന്റിസെൽസ് എവിടെയുണ്ടാവുക? ബാർക്ക് റീജിയണിലാണ് ഉണ്ടാവുക. അപ്പോൾ പ്ലാന്റ്സിൽ ഒരു ഒറ്റ ഓർഗൻ അല്ല, പല പല ഭാഗത്താണ്, ഒരുപാട് ലീഫ് ഉണ്ടാവും. അപ്പോൾ അവിടെ ഗ്യാസസ് എക്സ്ചേഞ്ച് ഒക്കെ നടക്കുന്ന രീതിയിൽ കൂടെയാണ് സ്റ്റൊമാറ്റോയുടെയും ലെന്റിസെൽസ് വഴിയാണ്. ഇനി എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് വൈ ആയ പ്രോസസ്സാണ് ഇത്. റെസ്പിറേഷൻ ഒരു ഒറ്റ പ്രോസസ്സല്ല, തട്ടുകളായിട്ടാണ് ഓരോ പ്രോസസ്സ് നടക്കുന്നത്. ഇനി കൺട്രോൾഡ് ബൈ എൻസൈംസ്. എൻസൈംസിൻ്റെ കൺട്രോളോടെ കൂടിയാണ് എന്ത് റെസ്പിറേഷൻ നടക്കുന്നത്. ഇവിടെ റെസ്പിറേഷൻ നടക്കുമ്പോൾ എന്താണ് റിലീസാവണത്? എടിപി എനർജി മോളിക്യൂൾസ് ആണ് റിലീസാവുന്നത്. മെറ്റബോളിക് ആക്ടിവിറ്റീസ്ക്കുള്ള എടിപി എനർജിയാണ് റിലീസാവുന്നത്. കാർബോഹൈഡ്രേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുമ്പോഴേക്കാൾ മുന്നേയും എന്തായിരുന്നു അത്? എടിപി മോളിക്യൂൾസ്. പിന്നെ റെസ്പിറേഷൻ നടത്തുന്ന സമയത്തും എന്ത് എനർജി റിലീസാവുന്നുണ്ട്? അവർക്ക് ആവശ്യമുള്ള മെറ്റബോളിക് ആക്ടിവിറ്റീസിനുള്ള എടിപി യൂട്ടിലൈസേഷൻ നടക്കുന്നുണ്ട് റെസ്പിറേഷനിൽ. അപ്പോൾ എ ടി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് സെൽസിനെ സംബന്ധിച്ചിടത്തോളം എനർജി കറൻസി ആയിട്ട് യൂസ് ചെയ്യും. റെസ്പിറേഷനിൽ എന്താ സംഭവിക്കുന്നത്? ഇൻടേക്ക് ഓഫ് ഓക്സിജൻ, യൂട്ടിലൈസേഷൻ ഓഫ് ദ ഓക്സിജൻ ആണ്. റിലീസിംഗ് ഓഫ് എന്താണ്? കാർബൺ ഡയോക്സൈഡ്, വാട്ടർ ആൻഡ് എനർജി.
പിന്നെ റെസ്പിറേഷൻ നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലും മൈറ്റോകോൺഡ്രിയയിലും വെച്ചിട്ടാണ്. ഇതാണ് റെസ്പിറേഷന്റെ ഫീച്ചേഴ്സ്. നമ്മൾ റെസ്പിറേഷന്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ്. റെസ്പിറേഷനെ രണ്ടായി തരംതിരിക്കാം, എയറോബിക് റെസ്പിറേഷൻ ആൻഡ് അനേറോബിക് റെസ്പിറേഷൻ. പ്രസൻസ് ഓഫ് ഓക്സിജൻ വെച്ച് നടക്കുകയാണെങ്കിൽ അതിനെ എയറോബിക് റെസ്പിറേഷൻ എന്ന് പറയും. ആബ്സൻസ് ഓഫ് ദ ഓക്സിജൻ ആണെങ്കിൽ അനേറോബിക് റെസ്പിറേഷൻ എന്ന് പറയും. ഒട്ടുമിക്ക എല്ലാ ഹയർ ഓർഗാനിസത്തിലും എയറോബിക് റെസ്പിറേഷൻ നടക്കുന്നത്. നമ്മൾക്ക് അവിടെ മെറ്റബോളിക് ആക്ടിവിറ്റിക്ക് നടക്കണമെങ്കിൽ ഓക്സിഡേഷൻ ഓഫ് ദ ഓർഗാനിക് മോളിക്യൂൾസ് വേണം. അപ്പോഴാണ് നമുക്കവിടെ ആവശ്യമുള്ള എനർജി കിട്ടുകയുള്ളൂ. അതിൻ്റെ പ്രസൻസ് ഓഫ് ഓക്സിജൻ തന്നെ വേണം. എന്നാൽ അനേറോബിക് റെസ്പിറേഷൻ മൈക്രോ ഓർഗാനിസം ആയിട്ടുള്ള ബാക്ടീരിയ, യീസ്റ്റ് ആൻഡ് മസിൽ സെൽസിലാണ് എന്ത് അനേറോബിക് റെസ്പിറേഷൻ നടക്കുന്നത്. അവിടെ കിട്ടുന്ന എ ടി പി മോളിക്യൂളും വളരെ ലെസ്സാണ്. എന്നാൽ എയറോബിക് റെസ്പിറേഷനിലെ എ ടി പി മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടുതലാണ്. അപ്പോൾ രണ്ട് രീതിയിലുള്ള റെസ്പിറേഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ റെസ്പിറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് എല്ലാ ജീവികൾക്കും അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് എയറോബിക് റെസ്പിറേഷൻ എന്താണ്, അനേറോബിക് റെസ്പിറേഷൻ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഹ്യൂമൻ ബീങ്സിൽ അല്ലെങ്കിൽ എനിമൽസിൽ റെസ്പിറേഷൻ എങ്ങനെയാണ്? ഇൻടേക്ക് ഓഫ് ദ ഓക്സിജൻ ആൻഡ് റിലീസിങ് ഓഫ് ദ കാർബൺ ഡയോക്സൈഡ്. ഈ ഓക്സിജൻ എന്തിനാണ് ഉള്ളിലേക്ക് വലിക്കുന്നത്? ഓക്സിഡൈസ് എഞ്ചിനീയറിംഗ് ചെയ്യാം അല്ലേ. എന്താണ് ഓക്സിഡൈസ് ചെയ്യുന്നത്? ഓർഗാനിക് മോളിക്യൂൾസ്. എന്താണ് ഈ ഓർഗാനിക് മോളിക്യൂൾസ്? നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫുഡ് പാർട്ടിക്കിൾസ്. അത് ഉള്ളിലേക്ക് വലിക്കുന്ന ഓക്സിജൻ അതിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള എനർജി റിലീസ് ചെയ്യും. പ്ലാന്റ്സിനും ഈ പ്രവർത്തനം തന്നെയാണ് നടക്കുന്നത്. പക്ഷേ പ്ലാന്റ്സ് വ്യത്യാസം മാത്രം, നമ്മൾ ഫുഡിന് വേണ്ടി ആരും ഡിപ്പെൻഡ് ചെയ്യുന്നു, പ്ലാന്റ്സിന് ഡിപ്പെൻഡ് ചെയ്യുന്നു. പ്ലാന്റ്സ് അവർക്കുള്ള ഫുഡ് അവർ ഒറ്റയ്ക്ക് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഫോട്ടോസിന്തസിസ് വഴി. അതുകൊണ്ട് തന്നെ അവർ ഓട്ടോട്രോപ്പിക് ഓർഗാനിസം എന്ന് പറയും. എനിമൽസോ ഓട്ടോട്രോപ്പിക് ഓർഗാനിസം അല്ല, അവർ ഹെറ്ററോട്രോപ്സാണ്. മറ്റുള്ളവയെ ആശ്രയിക്കുന്നു, അല്ലെങ്കിൽ പ്ലാന്റ്സിനെ ആശ്രയിക്കുന്നു. സാപ്രോഫൈറ്റ് ആണെങ്കിൽ ഡെഡ് ആൻഡ് ഡീക്കിനെ ആശ്രയിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്ന എന്താണ്? ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ദ കാർബൺ കാർബൺ ബോണ്ട്സിനെ ബ്രേക്ക് ചെയ്യുക. ഗ്ലൂക്കോസ് ഇൻടേക്ക് ഓഫ് ദ ഓക്സിജൻ എന്താണെന്ന് അതിൽ നിന്ന് കാർബൺ ഡയോക്സൈഡും വാട്ടറിനെ വെച്ച് കുളിക്കുന്നത്. റെസ്പിറേഷൻ രണ്ട് രീതിയിൽ നടക്കുന്നത്, ഒന്ന് എയറോബിക് റെസ്പിറേഷൻ, അനേറോബിക് റെസ്പിറേഷൻ. എയറോബിക് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ഓക്സിജൻ, റെസ്പിറേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് ദ ഓക്സിജൻ ആണിത് എയറോബിക് റെസ്പിറേഷൻ. ഒട്ടുമിക്ക എല്ലാ ഹയർ ഓർഗാനിസത്തിലും എന്താണ് നടക്കുന്നത്? എയറോബിക് റെസ്പിറേഷനാണ് നടക്കുന്നത്. അവിടെ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എന്തായിരിക്കും? റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് നമ്മൾ പറഞ്ഞതല്ലേ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ. ഇതൊക്കെ എന്താ ചെയ്യണത്? ഇതിനൊക്കെ ഓക്സിഡൈസ് ചെയ്യണം. എന്തൊക്കെ സബ്സ്ട്രേറ്റ്സുകളാണ് ഓക്സിഡൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്? റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. അത് കംപ്ലീറ്റ്ലി ഓക്സിഡേഷൻ എന്ത് നടക്കുന്നത്? എയറോബിക് റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. അവിടെ കിട്ടുന്ന എനർജിയോ ലാർജ് എമൗണ്ട് ഓഫ് എനർജി മോളിക്യൂൾസാണ് കിട്ടുന്നത്. എൻഡ് പ്രോഡക്റ്റ് എന്താണ്? കാർബൺ ഡയോക്സൈഡും വാട്ടറും എനർജി മോളിക്യൂൾസും. ഇതാണ് കാർബൺ ഡയോക്സൈഡ്, വാട്ടർ മോളിക്യൂൾസ് ആൻഡ് എനർജി. ഇതാണ് അവിടുന്ന് കിട്ടുന്ന എൻഡ് പ്രോഡക്റ്റ്. ലാർജ് എമൗണ്ട് ഓഫ് എ ടി പി മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ 38 എ ടി പി മോളിക്യൂൾസ് റെസ്പിറേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് എയറോബിക് റെസ്പിറേഷൻ. അനേറോബിക് റെസ്പിറേഷനെ കുറിച്ച് പറയുകയാണെങ്കിലോ, അനേറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ ആബ്സൻസ് ഓഫ് ദ ഓക്സിജൻ ആണത് അനേറോബിക് റെസ്പിറേഷൻ. ഇവിടെ ഇൻകംപ്ലീറ്റ് ഓഫ് ഓക്സിഡേഷനാണ് നടക്കുന്നത്. റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റിൻ്റെ ഇൻകംപ്ലീറ്റ് ഓഫ് ഓക്സിഡേഷൻ നടക്കുന്നത്. അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് എന്തൊക്കെയാണ്? ഒന്ന് കാർബൺ ഡയോക്സൈഡ്, ഈഥൈൽ ആൽക്കഹോൾ, അസറ്റിക് ആസിഡ്, അതേപോലെ ലാക്റ്റിക് ആസിഡ്. ഇതാണ് അത്രയാണിത് അനേറോബിക് റെസ്പിറേഷനിൽ കിട്ടുന്നത്. അനേറോബിക് റെസ്പിറേഷൻ നടക്കുന്നത് ആബ്സൻസ് ഓഫ് ദ ഓക്സിജനിലാണ്. ദി ഇൻകംപ്ലീറ്റ് ഓഫ് ഓക്സിഡേഷൻ ഓഫ് ദ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ആണ്. അവിടെ കിട്ടുന്ന എൻഡ് പ്രോഡക്റ്റ് ഈഥൈൽ ആൽക്കഹോൾ, അസറ്റിക് ആസിഡ് ആൻഡ് ലാക്റ്റിക് ആസിഡ്, പിന്നെ കാർബൺ ഡയോക്സൈഡ്. ഇതാണ് അനേറോബിക് റെസ്പിറേഷൻ നടക്കുന്നത്. കൂടുതലായിട്ടും അനേറോബിക് റെസ്പിറേഷൻ എവിടെയാണ് നടക്കുന്നത്? മൈക്രോ ഓർഗാനിസം, ഈസ്റ്റ്, സം ടൈപ്പ് ഓഫ് ബാക്ടീരിയ, പിന്നെ നമ്മുടെ മസിൽ സെൽസ്. ഇതിലാണ് അനേറോബിക് റെസ്പിറേഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് എന്താണ്? റെസ്പിറേഷൻ എന്താണെന്നും
റെസ്പിറേഷൻ രണ്ട് തരം ഉണ്ടാവും അല്ലേ. റെസ്പിറേഷൻ ഓക്സിജൻ യൂട്ടിലൈസേഷൻ അടിസ്ഥാനത്തിൽ രണ്ട് തരമുണ്ട്, എയറോബിക് ആനറോബിക്. എയറോബിക് എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് ദ ഓക്സിജൻ, ആനറോബിക് എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് ദ ഓക്സിജൻ. എയറോബിക്കിലാണെങ്കിൽ കംപ്ലീറ്റ്ലി ഓക്സിഡേഷൻ ഓഫ് ദ സബ്സ്ട്രേറ്റ്, റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. ഇവിടെ ഇൻകംപ്ലീറ്റ്ലി ഓക്സിഡേഷൻ ഓഫ് ദ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. ഇവിടെ കിട്ടുന്ന ആൻഡ് പ്രോഡക്റ്റ് എന്താണ് എയറോബിക്കിൽ? കാർബൺ ഡയോക്സൈഡ്, വാട്ടർ ആൻഡ് എനർജി. ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് ഈഥൈൽ ആൽക്കഹോൾ, അസറ്റിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ് ആൻഡ് കാർബൺ ഡയോക്സൈഡ്. പിന്നെ ഹയർ ഓർഗാൻസിലാണ് എയറോബിക് റെസ്പിറേഷൻ നടക്കുന്നത്. ഇത് ലോവർ ഓർഗാനിസം, മൈക്രോ ഓർഗാനിസം, ഈസ്റ്റ്, ബാക്ടീരിയയിലാണ് നടക്കുന്നത്. ഇവിടെ ലാർജ് എമൗണ്ട് ഓഫ് എനർജി മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഓൺലി ഷോർട്ട് എമൗണ്ട് ഓഫ് എനർജി മോളിക്യൂൾസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതാണ് എയറോബിക് എനറോബിക്. അപ്പം നമുക്ക് ഡിഫറൻസ് പറയുകയാണെങ്കിൽ, ഹിയർ ദ പ്രസൻസ് ഓഫ് ദ ഓക്സിജൻ, ദ ആബ്സെൻസ് ഓഫ് ദ ഓക്സിജൻ. ഹിയർ ദ യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഓക്സിഡൈസേഷൻ ഓഫ് ദ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. ഇവിടെ ഇൻകംപ്ലീറ്റ്ലി ഓക്സിഡൈസേഷൻ ഓഫ് ദ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് കാർബൺ ഡയോക്സൈഡ്, വാട്ടർ ആൻഡ് എനർജി. ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് കാർബൺ ഡയോക്സൈഡ്, ഈഥൈൽ ആൽക്കഹോൾ, ലാക്റ്റിക് ആസിഡ് ആൻഡ് അസറ്റിക് ആസിഡ്. ഇവിടെ ഹയർ ഓർഗാനിസത്തിലാണ് നടക്കുന്നത്, ഇവർ ലോവർ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസമായ ഈസ്റ്റ്, ബാക്ടീരിയ, മസൽ സെൽസിലാണ് നടക്കുന്നത്. ലാർജ് എമൗണ്ട് ഓഫ് എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ്, അതാണ് 38 ATP മോളിക്യൂൾസ് ആർ പ്രൊഡ്യൂസ്ഡ്. ഹിയർ ലെസ് എനർജി മോളിക്യൂൾസ് ആണ് പ്രൊഡ്യൂസ് ചെയ്ത്, 280 മോളിക്യൂൾസ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതാണ് ഇതിൽ തമ്മിൽ മെയിൻ ഡിഫറൻസ്, എനറോബിക് റെസ്പിറേഷൻ്റെയും എയറോബിക് റെസ്പിറേഷൻ്റെയും. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.